കടുത്ത ഭക്ഷ്യക്ഷാമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ജനങ്ങൾ വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി ഉത്തര ഉത്തരകൊറിയക്കാർക്ക് കടുത്ത ഉത്തരവ് പുറപ്പെടുവിച്ച് കിങ് ജോങ് ഉൻ വിചിത്രമായ ഉത്തരവുകൾ ഇറക്കി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ വലയ്ക്കുന്നതും ലോകരാജ്യങ്ങളെ ഞെട്ടിപ്പിക്കുന്നതും കിമ്മിന്റെ സ്ഥിരം ഏർപ്പാടാണ് ഇതിപ്പോൾ കുറച്ച് കൂടിപ്പോയില്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ജനങ്ങൾ വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതിയെന്നൊക്കെ അങ്ങ് അടിച്ചേൽപ്പിക്കുന്നു കിമ്മിന്റെ ഉത്തരവ് തെറ്റിച്ചാൽ പിന്നെ ജീവനോടെ കാണില്ല അതുകൊണ്ട് ഇതും ജനങ്ങൾ അനുസരിക്കണം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ഭക്ഷണം വളം ഇന്ധനം എന്നിവയ്ക്കായി ഉത്തര കൊറിയ ചൈനയെയാണ് ഇതുവരെ ആശ്രയിച്ചിരുന്നത് കഴിഞ്ഞ ജനുവരിയിൽ അതിർത്തി അടച്ചതോടെ ചൈനയുമായുള്ള വ്യാപാരം അവസാനിച്ചു ഇതാണ് ഉത്തര കൊറിയയിലെ പ്രതിസന്ധിക്ക് വഴിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ മാത്രമേ ഈ അതിർത്തികൾ തുറക്കുകയുള്ളൂവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം അടുത്തിടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലുണ്ടായ ചുഴലിക്കാറ്റും കനത്ത മഴയും ഇപ്പോഴത്തെ സ്ഥിതിക്ക് കാരണമായി എന്നും അധികൃതർ വ്യക്തമാക്കുന്നു സോവിയറ്റ് യൂണിയന്റെ പതനത്തിനു ശേഷം ഉത്തര കൊറിയയിൽ മൂന്ന് ദശലക്ഷത്തോളം പേരുടെ ജീവൻ അപഹരിച്ച ക്ഷാമത്തിന് സമാനമായ അവസ്ഥയിലേക്കാണ് രാജ്യം ഇപ്പോൾ പോകുന്നതെന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അതിർത്തി തുറക്കാൻ സാധ്യതയില്ലാത്തതിനാൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും പറയുന്നു രാജ്യം ഭീകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കഴിഞ്ഞ ആഴ്ച വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കിം ജോങ് ഉൻ സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏതാനും ചില രാജ്യങ്ങളുമായി മാത്രമാണ് ഉത്തര ഉത്തരകൊറിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് അതിനാൽ സ്വന്തം ജനതയ്ക്ക് ആവശ്യമായ ഭക്ഷണം പോലും നൽകാൻ പലപ്പോഴും രാജ്യം ബുദ്ധിമുട്ടുകയാണ് വിചിത്ര നിയമങ്ങൾ കൊണ്ട് ഉത്തര കൊറിയക്കാരെ വേട്ടയാടുകയാണ് കിം ഭരണകൂടം ഉത്തര കൊറിയയെ ചൊൽപ്പടിക്ക് നിർത്തുന്ന കിങ് ജോങ് ഉന്നിന്റെ വില്ലൻ പരിവേഷം സ്ഥിരം വാർത്തയുമാണ് ഉത്തര കൊറിയയെ ഒരേ അച്ചിൽ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന കിം അവരെ വീർപ്പ് മുട്ടിക്കുന്നു പട്ടാള ചിട്ടയിൽ ജനതയെ നയിക്കുന്ന കിം ജനങ്ങളിലെ ആഹാരം വസ്ത്രം തുടങ്ങി എന്തിനേറെ തലമുടി വെട്ടുന്നതിൽ വരെ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഉത്തരകൊറിയയിൽ ജനങ്ങളുടെ ജീവിതശൈലിയിൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നുവെന്നാരോപിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള മുള്ളറ്റ് പോലുള്ള ഹെയർ സ്റ്റൈലുകളെയും സ്കിന്നി ജീൻസിനെയും രാജ്യത്ത് നിരോധിച്ചിരുന്നു മുതലാളിത്ത വ്യവസ്ഥയുടെ പ്രതീകമായ പാശ്ചാത്യ ശൈലികൾ സോഷ്യലിസ്റ്റ് വിരുദ്ധമാണെന്നും രാജ്യത്തിനെതിരാണെന്നും കാട്ടിയാണ് കിമ്മിന്റെ തീരുമാനങ്ങൾ മുടി സ്പൈക്ക് ചെയ്യുന്നതിനും കളർ ചെയ്യുന്നതിനും വിലക്കേർപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കിമ്മിന്റെ വിചിത്ര നിയമങ്ങൾ അനുസരിച്ച് രാജ്യത്ത് അനുവദനീയമായ പതിനഞ്ച് ഹെയർ കട്ടുകളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാനേ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അനുവാദമുള്ളൂ തലയുടെ മുകൾ ഭാഗത്ത് മുടിയുടെ നീളം കുറഞ്ഞതും പിൻഭാഗത്ത് നീളം കൂട്ടിയതുമായ ഹെയർ കട്ടാണ് മുള്ളറ്റ് വസ്ത്രധാരണത്തിലും ജാഗ്രത പുലർത്തണമെന്നാണ് കിമ്മിന്റെ അഭിപ്രായം റിപ്പഡ് ജീൻസ് സ്കിന്നി ജീൻസ് വാചകങ്ങൾ എഴുതിയ ടീഷർട്ടുകൾ മൂക്കുത്തി പോലെ മുഖത്തും ചെവിയിലും കുത്തുന്ന ആഭരണങ്ങൾ എന്നിവയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വാധീനം ഇല്ലാതാക്കാൻ ഉത്തര കൊറിയയിൽ നേരത്തെയും കിം വിചിത്ര നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് അയൽ രാജ്യമായ ദക്ഷിണ കൊറിയയിൽ ബി ടി എസ് ബ്ലാക്ക് പിങ്ക് തുടങ്ങിയ പോപ്പ് ബാൻഡുകൾ ജനപ്രിയമായതോടെ ഉത്തര കൊറിയയിൽ പോപ്പ് സംഗീതത്തിനെതിരെ കിം ഭരണകൂടം രംഗത്തെത്തിയിരുന്നു വിദേശ ശക്തികൾ അടിച്ചേൽപ്പിക്കുന്ന അടിമത്തമെന്നായിരുന്നു പോപ്പ് സംഗീതത്തെ കിം ഭരണകൂടം വിശേഷിപ്പിച്ചത് ഇത്തരത്തിൽ വളരെ വിചിത്രമായ നിയമങ്ങളും ഉത്തരവുകളുമാണ് കിം ഇറക്കുന്നത് അതെല്ലാം അനുസരിച്ച് ഉത്തരകൊറിയക്കാർക്ക് മുന്നോട്ടു പോകാനാകും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്